നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന കണ്ടന്റ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ആഴ്ചയാണ് ദൃശ്യം 2 എന്ന് പറയുന്ന സിനിമ ടിവിയിലേക്ക് വന്നത്. ടിവിയിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഏഷ്യനെറ്റിലാണ് വന്നത്. ഏറ്റവും കൂടുതൽ TRP റേറ്റിംഗ് കിട്ടുന്ന ചാനലാണ് ഏഷ്യനെറ്റ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ ഏഷ്യനെറ്റിൽ വന്ന ആ ഒരു സിനിമയ്ക്ക് എല്ലാവരും പ്രതീക്ഷിച്ചത് ഒരു പക്ഷേ പുലിമുരുകൻ്റെ ആ ഒരു വലിയ റെക്കോർഡ്, TRP റെക്കോർഡ് വെട്ടിക്കാൻ ആ സിനിമയ്ക്ക് സാധിക്കുമെന്നാണ്. പക്ഷേ പല കാരണങ്ങളുണ്ടാവും, പ്രമോഷൻ കുറഞ്ഞു പോയത്, അങ്ങനെ പല കാരണങ്ങളുണ്ടാവും. എന്ത് തന്നെയായാലും അതിന് 4 സ്ഥാനത്ത് മാത്രമേ എത്താൻ സാധിച്ചിട്ടുള്ളൂ. ഏകദേശം 20.4 ആ ഒരു റേഞ്ചിലാണ് ആ സിനിമയുടെ TRP വന്ന് നിന്നത്. കറക്റ്റ് TRP അല്ല, അത് നോക്കേണ്ടി വരും. എന്ത് തന്നെയാലും ആ 20.0 എന്ന് പറയുന്ന ഒരു സംഖ്യയിൽ വന്നിട്ടാണ് അതിൻ്റെ TRP വന്ന് നിന്നത്. ദൃശ്യം പോലുള്ള ഒരു സിനിമയ്ക്ക് പോലും 4 സ്ഥാനമേ എത്തിയുള്ളൂ എന്ന് പറയുമ്പോൾ പുലിമുരുകൻ്റെ റെക്കോർഡ് വളരെ സേഫ് ആണ് എന്ന് നമുക്ക് കരുതാം. എന്ത് തന്നെയായാലും മമ്മൂട്ടിയുടെ ഒരു സിനിമ ആ ഒരു റേഞ്ചിലേക്ക് എത്തുമോ എന്നുള്ളൊരു കാര്യത്തിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ 2 സിനിമകളാണ് മമ്മൂട്ടിയുടേതായിട്ട് തിയേറ്ററുകളിൽ ഓടി ഇപ്പോൾ TVയിലേക്ക് റിലീസ് ചെയ്യാനായിട്ട് കാത്തിരിക്കുന്നത്. ഒന്ന് പ്രീസ്റ്റ് എന്ന് പറയുന്ന സിനിമയും മറ്റൊന്ന് 1 എന്ന് പറയുന്ന സിനിമയും. ഈ ഒരു വിഷയവുമായി ബേസ് ചെയ്തിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് പറഞ്ഞിരുന്നത് പ്രീസ്റ്റ് എന്ന് പറയുന്ന സിനിമയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ TRP റേറ്റിംഗ് കിട്ടുക എന്നാണ്. ഒരു പക്ഷേ ഈ പറഞ്ഞ പുലിമുരുകനെ വെട്ടിക്കാൻ പറ്റുമോ എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. കാരണം മുരുകൻ എന്ന് പറയുന്ന ഒരു ലക്ക് ആണ് മുരുകൻ, അത് വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ബാക്കിയുള്ള സിനിമകളിൽ ഒരു പക്ഷേ 2 സ്ഥാനത്തേക്ക് വന്ന് എത്തി നിൽക്കാനായിട്ടുള്ള സാധ്യത പ്രീസ്റ്റിനുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് അതിനകത്തൊരു ചെറിയ ചേഞ്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ്. അത് എന്താണെന്ന് വെച്ചാൽ പ്രീസ്റ്റിനേക്കാൾ കൂടുതൽ TRP റേറ്റിംഗ് വരാൻ പോകുന്നത് തീർച്ചയായിട്ടും 1 എന്ന് പറയുന്ന സിനിമയ്ക്കായിരിക്കും എന്നാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്. നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ എന്തായിരിക്കും എന്ന് നോക്കിക്കഴിഞ്ഞാൽ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ മാതിരിയുള്ള പ്രീസ്റ്റ് എന്ന് പറയുന്ന സിനിമയുടെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ രണ്ടും വരാൻ പോകുന്ന ഏഷ്യനെറ്റിലാണ്, അതും കൂടി എടുക്കുക. രണ്ടും ഏഷ്യനെറ്റിൽ തന്നെയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ TRP ചാനൽ മാറിയതിൻ്റെ പേരിൽ TRP കുറഞ്ഞു എന്നുള്ളൊരു കാര്യമൊന്നും ഉണ്ടാവത്തില്ല. ഈ പ്രീസ്റ്റ് എന്ന് പറയുന്ന സിനിമ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഘടകം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിയും മഞ്ജു വാര്യരും ആദ്യമായി ഒന്നിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ആ സിനിമ നേടിയ ഒരു വലിയ വിജയം. ഈ 2 പ്ലസ് പോയിന്റുകളാണ് ഇതിന് TRP ചാനലിൽ കൂടാനുള്ള ഏറ്റവും കൂടുതലുള്ള ഒരു കാര്യം. പക്ഷേ അവിടെ നെഗറ്റീവ് അടിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ സിനിമ ഒരു ഹൊറർ ടച്ച് ഉള്ള സിനിമയാണ് എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഫാമിലീസ് ആ ഒരു ഹൊറർ ചിത്രം കാണാനായിട്ട് സാധ്യതയുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. ഇനി 1 എന്ന് പറയുന്ന സിനിമയിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ 1 കാര്യം നമ്മൾ എടുക്കുമ്പോൾ 1 പ്രീസ്റ്റ് പോലെ തിയേറ്ററിൽ ഒരു വലിയ വിജയമായി മാറിയ സിനിമയല്ല. ഫാമിലീസ് കുറേ ആളുകൾ തിയേറ്ററിൽ പോയി ആ സിനിമ കാണാത്തവരുണ്ട്. അതിന് അവർ കാരണമായിട്ട് പറഞ്ഞത് തന്നെ അതൊരു പൊളിറ്റിക്കൽ ചിത്രമാണ് എന്നുള്ളതാണ്. പിന്നെ 2 കാര്യം, ഒരു ആ സിനിമയ്ക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് ചായ ഉണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധാരണ തുടക്കം തന്നെ വന്നിരുന്നു. തീർച്ചയായിട്ടും അതിനൊരു അങ്ങനെ ഒരു പാർട്ടിയുടെ ഒരു ചായ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആ സിനിമയ്ക്ക് അങ്ങനെ ഒരു ചായ ഉണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധാരണ തുടക്കം തന്നെ വന്നതുകൊണ്ട് മറ്റ് പാർട്ടിക്കാരും ആ സിനിമ കാണാൻ കൂട്ടാക്കിയില്ല. അതിനുശേഷം പിന്നീട് OTTയിൽ റിലീസ് ചെയ്ത കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞ സമയത്ത് തന്നെ അതിൻ്റെ ആ തെറ്റിദ്ധാരണ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം ഫാമിലീസ് ഒന്നും ഒരിക്കലും ഇതുവരെ OTTയിൽ പോയി ഒരു പടം കണ്ടതായിട്ട് കേട്ടറിവ് പോലുമില്ല. എന്ത് തന്നെയായാലും ആ സിനിമ ഇപ്പോൾ തിയേറ്ററിൽ ചാനലുകളിലേക്ക് വരുന്ന സമയത്ത് തിയേറ്ററിൽ ഇതൊരു രാഷ്ട്രീയ പടമായതുകൊണ്ട് തിയേറ്ററിൽ പോയി കാണാതിരുന്ന ഫാമിലീസ് ഇത് ചാനലിൽ വരുമ്പോൾ കാണാനുള്ള സാധ്യത കൂടുതലാണ്. പ്രീസ്റ്റ് എന്ന് പറയുന്ന സിനിമയെ അവർ സമീപിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് 1 എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തെ സമീപിക്കാനാണ് സാധ്യത കൂടുതൽ. പിന്നെ ഈ ചായവില്ല എന്ന് പറയുമ്പോൾ പോലും ഇപ്പോൾ വീണ്ടും പാർട്ടി CPM അധികാരത്തിൽ വന്നതുകൊണ്ട് തന്നെ ഈ പാർട്ടി ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ഫാമിലീസും തീർച്ചയായിട്ടും ഈ സിനിമ കാണുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മറ്റുള്ള പാർട്ടിക്കാരെ കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ കുറിച്ച് എങ്ങനെയാണ് അവരുടെ റിയാക്ഷൻ എന്നുള്ള അറിയത്തില്ല. എന്ത് തന്നെയാലും ഈ ഫാമിലീസിന്റെ കാര്യം നോക്കുമ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററിലെ ഹിറ്റായാലും അല്ലെങ്കിൽ ചാനലിലെ ഹിറ്റായാലും ഇത് ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ TRP റേറ്റിംഗിനായാലും ഒക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ വരേണ്ടത് ഫാമിലീസാണ് അല്ലെങ്കിൽ സ്ത്രീകളാണ്. ആ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ചാൻസ് ഈ 2 പടങ്ങളിൽ ചൂസ് ചെയ്യാൻ ചാൻസ് കൂടുതൽ 1 എന്ന് പറയുന്ന സിനിമയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ TRP റേറ്റിംഗ് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രീസ്റ്റ് എന്ന് പറയുന്ന സിനിമയേക്കാൾ ഒരു ചെറിയ ഒരു പണത്തൂക്കം എന്നൊക്കെ പറയുന്ന പോലെ ചെറിയ ഒരു പോയിന്റ് എങ്കിലും കൂടുതൽ നിൽക്കാൻ സാധ്യത 1 എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. അത് തിയേറ്ററിൽ നേടിയ വിജയമോ അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയ ചായവോ കാര്യങ്ങളോ ഒക്കെ വിടുക, ആ സിനിമയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ TRP റേറ്റിംഗ് വരാൻ സാധ്യത. പിന്നെ വേറൊരു കാര്യം കൂടി നോക്കുക, ഈ തിയേറ്ററിലെ ഹിറ്റ് ഇതിന് ഒട്ടും ബാധകമല്ല എന്നുള്ളൊരു ഏറ്റവും വലിയ ഉദാഹരണമാണ് ബിഗ് ബ്രദർ എന്ന് പറയുന്ന സിനിമ. ഏകദേശം 10 സംതിങ് മറ്റോ ആണ് അതിൻ്റെ TRP റേറ്റിംഗ് ആദ്യമായിട്ട് TVയിൽ വന്നപ്പോൾ വന്നത്, അതും സൂര്യ TV പോലുള്ളൊരു ചാനലിൽ. തീർച്ചയായിട്ടും അതിൻ്റെ കാരണം
കാണണം എന്ന് പറയുന്നത് തിയേറ്ററിൽ പോയി കാണാതിരുന്ന ഫാമിലീസ് ഈ സിനിമ ഫ്രീ ആയിട്ട് ടി വിയിൽ വന്നപ്പോൾ ഒന്ന് കാണാമെന്ന് കരുതി അത്ര തന്നെ. അത് തന്നെയായിരിക്കും വൺ എന്ന് പറയുന്ന സിനിമയ്ക്കും കിട്ടാൻ പോകുന്നത്. ആ ഒരു ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഫാൻസുകാർ കൂടുതലായിട്ടും പ്രീസ്റ്റ് കാണാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലീസ് കൂടുതലായിട്ടും നിൽക്കുന്നത് വൺ എന്ന് പറയുന്ന സിനിമയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ടി ആർ പി റേറ്റിംഗിൻ്റെ ഫൈനൽ വരുമ്പോൾ വൺ എന്ന് പറയുന്ന സിനിമ തന്നെയായിരിക്കും കൂടുതൽ കയറി നിൽക്കുക. ഇത് എൻ്റെ ഒരു കാൽക്കുലേഷനാണ്. തെറ്റ് സംഭവിക്കാം, ഇല്ലായിരിക്കാം, എന്ത് തന്നെയാലും നമുക്ക് കാത്തിരിക്കാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കൂടി താഴെ രേഖപ്പെടുത്തുമെന്നുള്ള വിശ്വാസത്തോട് കൂടി തന്നെ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.